ബുഖാറയിൽ നിന്നൊരു കത്ത് വരുന്നു അബൂ ഉസ്മാൻ സ്വാബൂനിയുടെ കയ്യിലേക്ക്. ഇമാം ദഹബി സീറാലാമൻ നുബലായിൽ ഇമാം സ്വാബൂനിയെ വിശദീകരിച്ചിടത്ത് ഈ സംഭവം പറയുന്നുണ്ട്. ആ കത്ത് കിട്ടിയപ്പോൾ മഹാനവറുകൾ അവരുടെ ശിഷ്യന്മാരോട് നാട്ടുകാരോട് വാള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ളത് ബുഖാറയിൽ വബാ പിടിപെട്ടിരിക്കുന്നു, പ്ലാഗ് രോഗം, ആളുകൾ കൂട്ടമായി മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ മറന്നോ കോവിഡ് എത്ര പ്രയാസത്തോടുകൂടെയാണ് നമ്മളൊക്കെ കഴിഞ്ഞു പോയത്. അല്ലാഹുവേ ലക്കൽ ഹംദു യാ റബ്ബ്. അല്ലാഹു എത്ര പെട്ടെന്നാണ് റബ്ബേ നമുക്കൊരു ഫറജ് തന്നിട്ടുള്ളത്. അല്ലാഹുവിൻ്റെ കാവലില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലായിരുന്നു. എത്രയോ ആളുകൾ ഇന്ന് മരിച്ചുപോയി. അല്ലാഹു അവർക്കൊക്കെ നീ ഷഹാദത്തിൻ്റെ കൂലി കൊടുക്കണേ റബ്ബേ. എനിക്കറിയാം ഇവിടെ ദേലമ്പാടിയിലും പരിസരങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ സുഹൃത്തുക്കൾ, അവരുടെ വാപ്പന്മാരും ഉമ്മമാരൊക്കെ മരിച്ചുപോയ ദാരുണമായ എൻ്റെ സുഹൃത്തുണ്ട് ബഷീർ, അവരുടെ ഉപ്പയൊക്കെ മരിച്ചെന്ന് സങ്കടപ്പെട്ട് വല്ലാണ്ട് കരഞ്ഞിരുന്നു. അല്ലാഹു അദ്ദേഹത്തിൻ്റെയൊക്കെ, അവരുടെയൊക്കെ മാതാപിതാക്കൾ, നമ്മുടെയൊക്കെ ബന്ധുജനങ്ങൾ, നമ്മുടെയൊക്കെ നാട്ടുകാർ, ഒരുപാട് മുഅ്മിനെ മുഅ്മിനാത്തുകൾ കോവിഡിൽ മരിച്ചുപോയിട്ടുണ്ട്. ഒന്ന് മര്യാദക്ക് കുളിപ്പിക്കാൻ പോലും പറ്റാതെ, അന്ന് അത്ര പേടിയായിരുന്നല്ലോ. ഒന്ന് ഖബറിലേക്ക് വെച്ചു കൊടുക്കാൻ കഴിയാതെ, ഒന്ന് ജനാസക്ക് കൂടാൻ കഴിയാതെ, ഒരു മയ്യത്തിന് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാൻ കഴിയാതെ ഒരുപാട് മയ്യത്തുകൾ അള്ളാഹുലേക്ക് യാത്രയായി. അള്ളാഹുവേ അള്ളാഹുമസ്കഹിം മിൻ ജന്നതിക്, നിന്റെ സ്വർഗത്തിൻ്റെ പാനീയങ്ങൾ നീ അവർക്ക് കുടിപ്പിക്കണമേ റബ്ബേ. അള്ളാഹുമഖ്സിൽഹും ബിൽ മാഇ വത്തൽജി വൽ ബറദ്, അള്ളാഹു നീ അവരെ കുളിപ്പിക്കണേ പടച്ചവനെ, നിന്റെ സവാബ് കൊണ്ട് അവരെ പുതപ്പിക്കണമേ തമ്പുരാനെ. ആമീൻ. ബുഖാറയിൽ നടക്കുന്ന വലിയൊരു സംഭവം ആ കത്തിൽ കാണിച്ചത്, ഒരാൾ റൊട്ടി വാങ്ങാൻ വേണ്ടി ഒരു ദീനാ ഒരു ദിർഹം കയ്യിൽ പിടിച്ച് റൊട്ടി വാങ്ങാൻ വേണ്ടി അങ്ങാടിയിൽ വന്നൊരു ഷോപ്പിൽ കൊടുക്കുമ്പോൾ ആ റൊട്ടിയുടെ പൈസ വാങ്ങിച്ച മുതലാളിയും റൊട്ടി ചൂടാക്കാൻ അടുപ്പിലേക്ക് കൈനീട്ടി വെച്ച ആളും റൊട്ടി വാങ്ങിക്കാൻ ഒരു ദിർഹവുമായി കടന്നു വന്ന ബയറും കസ്റ്റമറും മൂന്ന് പേരും ഒരേ സെക്കൻഡിൽ മരിച്ചു വീണ ഒരു രംഗം അതിലുണ്ട്. അതിലങ്ങ് മഹാനവറുകൾ പേടിച്ചു. അബൂ ഉസ്മാൻ സ്വാബൂനി തങ്ങൾ വല്ലാണ്ട് ഭയപ്പെട്ടു, വല്ലാണ്ട് ഭയപ്പെട്ടു. എന്നിട്ട് മഹാന ഓതുകയാണ്, അഫ അമിനല്ലദീന മഖറുസ്സയ്യാത്ത് അഫ അമിനല്ലദീന മഖറുസ്സയ്യാത്ത് അൻ യഖ്സിഫ അല്ലാഹു ബിഹിമുൽ അർള ഔ യാതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യഷ്ഉറൂൻ. സൂറത്തുൻ നഹലിലെ ഈ ഭാഗങ്ങളാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചത്. അത് ഈ സംഭവത്തിലേക്കുള്ള സൂചനയാണ്. أَفَأَمِنَ الَّذِينَ مَكَرُوا السَّيِّئَاتِ തിന്മകൾ ആരാരും അറിയില്ലെന്ന് വിചാരിച്ച് ഒളിപ്പിച്ച് ചെയ്യുന്ന ആളുകൾ, അള്ളാഹുവിനെ കബളിപ്പിക്കുന്ന ആളുകൾ, അവർ വിചാരിക്കുന്നുണ്ടോ ഭൂമിയെ പിളർത്തുകയും അതിനുള്ളിലേക്ക് അവരെ തള്ളിയിടുകയും ചെയ്യാൻ അള്ളാഹുവിന് കഴിയില്ലെന്നാണോ അവർ വിചാരിക്കുന്നത്? തുർക്കിയുടെ ബോർഡറിൽ നടന്നതാണ്, സിറിയയിൽ നടന്നതാണ്, കൂട്ടമായിട്ട് ആളുകൾ വീഴാനുണ്ടായത്. ബിൽഡിങ്ങുകൾ ഭൂമിയിലേക്ക് കാഴ്ച പോലും കിട്ടാതെ അങ്ങ് താണുപോകുന്ന കണ്ടില്ലേ? ഇതിനാണ് ഖസ്ഫ് എന്ന് പറയാം. വ്യഭിചാരം വർദ്ധിക്കുന്നിടത്തത് നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദനല്ലാഹ് ഔ യാതിയഹുമുൽ അദാബു മിൻ ഹൈസു ലാ യഷ്ഉറൂൻ. മഹാനായ അബൂ ഉസ്മാൻ സ്വാബൂനി ഓതുകയാണ്, അവർ വിചാരിക്കുന്നുണ്ടോ അല്ലാഹു അവർ വിചാരിക്കാത്ത വഴിയിലൂടെ അവരെ പിടികൂടുകയില്ലെന്നവർക്ക് തോന്നുന്നുണ്ടോ? ഔ യഖുദഹും ഫീ തഖല്ലുബിഹിം ഫമാ ഹും ബിമുഅ്ജിസീൻ. നിഅ്മത്തിൽ നിന്ന് നിഅ്മത്തിലേക്ക് അവർ ഓടുമ്പോൾ, അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് അവർ ഓടുമ്പോൾ അല്ലാഹു അവരെ പിടികൂടുകയില്ലെന്നവർ വിചാരിക്കുന്നുണ്ടോ? أو يأخذهم على تخوف فإن ربكم لرؤوف رحيم. നിങ്ങളുടെ മനസ്സുകൾക്ക് ഭീതിയും പേടിയും തന്നുകൊണ്ട് അല്ലാഹു നിങ്ങളെ പിടിക്കില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? അവലം യറൗ ഇലാ മാ ഖലഖല്ലാഹു മിൻ ശൈഇൻ യതഫയ്യഉ ളിലാലുഹു അനിൽ യമീനി വശ്ശമാഇലി സുജ്ജദൻ ലില്ലാ وَهُمْ دَاخِرُونَ وَلِلَّهِ يَسْجُدُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مِنْ دَابَّةٍ وَالْمَلَائِكَةُ وَهُمْ لَا يَسْتَكْبِرُونَ. അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നില്ലയോ എന്നായത് മഹാനായ ശൈഖ് അവറുകൾ ശിഷ്യന്മാർക്ക് നാട്ടുകാർക്ക് ഓതി കൊടുക്കുകയാണ്. അതിന് സമാനമായ ആയത്തുകളൊക്കെ ഓതി ഒരുപാട്
ഭയപ്പെടുത്തി സംസാരിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ആ ഒരു കത്ത് കിട്ടിയതിൽ രോഗബാധിതനായി ഒരാഴ്ച രോഗം പിടിച്ച് വഫാത്തായ അലിമാണ് അബു ഉസ്മാനു സ്വാബൂനീ. തങ്ങള് ഒരു നാട്ടിൽ ഒരു വബാ വന്നിട്ടുണ്ട് എന്ന ലിസ്റ്റ് ഒരു കത്ത് കിട്ടിയിട്ട് അതിന്റെ പേടി കാരണം, ഭയപ്പാട് കാരണം അല്ലാഹുലേക്ക് അത്രയായത്ര, യാ അല്ലാഹ്, അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ചവനെ, നിന്റെ അദാബിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൽ മനസ്സ് പേടിക്കുകയും നിന്റെ റഹ്മത്ത് കേൾക്കുമ്പോൾ അതിൽ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്ന ഖൗഫും റജാഉം, നിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും അദാബിനെ പേടിയും എന്ന് നബി ഞങ്ങൾ പറഞ്ഞ രണ്ട് ഗുണങ്ങൾ ഞങ്ങളുടെ കൽബുകൾക്ക് നൽകേണമേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ.